ഹലോ ഡിയേഴ്സ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എ ആം ബേസിക് സയൻസിലെ അഞ്ചാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഹ്യൂമൻ ബോഡി എ വണ്ടർ ഡൈജഷൻ ആൻഡ് റെസ്പിറേഷൻ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഉയരുന്നത് ലെറ്റ്സ് അസസ് അവിടെ അഞ്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പോൾ അതൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ ചോദ്യമാണ് വിച്ച് ഓഫ് ദി ഫോളോയിങ് കോമ്പിനേഷൻ ഈസ് കറക്റ്റ് ഇവിടെ മൂന്ന് കോമ്പിനേഷൻ ഓഫ് ആനിമൽസിൻ്റെ പേരുകൾ കൊടുത്തിട്ടുണ്ട് അതിലേതാണ് കറക്റ്റ് എന്ന് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞത് അപ്പോൾ ആദ്യത്തെ നോക്കിക്കേ ഗോട്ട് ഹോൾസ് ക്രോ പീജിയൻ ഇതൊക്കെ ഹേബിവോറസ് ആണെന്നാണ് പറയുന്നത് നിങ്ങൾ നോക്കിക്കേ ഗോട്ട് ഹേബിവോറസ് ആണ് ഹോൾസ് ഹേബിവോറസ് ആണ് പീജിയൻ ഹേബിവോറസ് എന്ന് പറയാം പക്ഷേങ്കിൽ ക്രോയോ കാക്ക കാക്ക ഒരു ഹേബിവോറസ് ആണോ പ്ലാന്റ്സ് മാത്രം കഴിക്കുന്ന ഒരു ജീവിയാണോ കാക്ക എന്ന് പറയുന്നത് അല്ലല്ലേ നമുക്കറിയാം നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഇറച്ചി ആയിക്കോട്ടെ ഒക്കെ തന്നെ ഈ കാക്ക കഴിക്കും അതുകൊണ്ട് പ്ലാന്റ്സും കഴിക്കാറുണ്ട് അതായത് ഫ്രൂട്ട്സൊക്കെ കഴിക്കാറുണ്ട് അതിൻ്റെ ആയിട്ട് എന്തും കഴിക്കാറുണ്ട് കാക്ക ആ മീറ്റും കഴിക്കാറുണ്ട് അതുകൊണ്ട് നമ്മൾ ക്രോവിനെ ഓംനിവോറസിലാണ് ഉൾപ്പെടുത്തുന്നത് അതുകൊണ്ട് ആദ്യത്തെ ഇത് കോമ്പിനേഷൻ തെറ്റാണ് ബി നോക്കിക്കാൽ ലിയോ പിന്നെ വൾച്ചർ എലിഫൻ്റ് ലിസാർഡ് കാർണിവോറസ് ആണ് നമുക്കറിയാം ലപ്പേർഡ് അതേപോലെ തന്നെ വൾച്ചർ ലിസാർഡ് ഇതൊക്കെ എന്താണ് കാർണിവോറസ് ആണ് ലിസാർഡ് എന്ന് പറഞ്ഞാൽ പല്ലി പല്ലി പിന്നെ ഈ പാറ്റിനെയൊക്കെ പിടിക്കുന്ന കണ്ടില്ലേ പാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ജീവനുള്ള ഒരു വസ്തു ആണല്ലേ അതുകൊണ്ട് അതിനെ നമുക്ക് കാർണിവോറസ് പെടുത്താം പക്ഷേ എലിഫൻറ്റ് എന്ന് പറയുന്നത് ഒരു ഹേബിവോറസ് ആണ് പുല്ലും അതേപോലെ തന്നെ ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്ന ഒരു ജീവിയാണ് എലിഫൻറ്റ് ആന എന്ന് പറയുന്നത് അതുകൊണ്ട് ആ രണ്ടാമത്തതും എന്താണ് ബിയും തെറ്റാണ് ഇനി സി നോക്കിക്ക മാൻ ഹെൻ മങ്കി പീ കോക്ക് വോറസ് എന്ന് പറയുന്നുണ്ട് ഇത് ശരിയാണോ കറക്റ്റാണ് കാരണം മാൻ അതേപോലെ ഹെൻ മങ്കി മങ്കി പിന്നെ ഈ കുരങ്ങൊക്കെ എന്താണ് ഈ ഫ്രൂട്ട്സും കഴിക്കാറുണ്ട് അതേപോലെ തന്നെ ചെറിയ ചെറിയ ഈ ഓർഗാനിസത്തിനെയും കഴിക്കാറുണ്ട് അതേപോലെ പീക്കോക്ക് ഇതേപോലെ തന്നെയാണ് ഫ്രൂട്ട്സ് കഴിക്കാറുണ്ട് അതേപോലെ തന്നെ എന്താണ് ആ ഇതേപോലെ വേംസിനൊക്കെ ചെറിയ ചെറിയ പുഴുക്കളെയൊക്കെ കഴിക്കും അപ്പോൾ ഈ ഒരു മൂന്നാമത്തത് അതായത് സി എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ഓപ്ഷനാണ് ഓംനിവോറസ് ആണ് ഈ പറഞ്ഞ ഈ ഓർഗാനിസം ഒക്കെ തന്നെ ഇനി രണ്ടാമത്തെ ചോദ്യമാണ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗാൻ ഡൈജഷൻ ഈസ് കംപ്ലീറ്റഡ് അതായത് ഏത് ഓർഗനിൽ വെച്ചിട്ടാണ് ഡയജഷൻ ദഹനം പൂർത്തിയാവുന്നത് എ മൗത്ത് ബി സ്മോൾ ഇൻറ്റസ്റ്റൈൻ സി ലാർജ് ഇൻറ്റസ്റ്റൈൻ ഡി സ്റ്റൊമക്ക് എവിടെ വെച്ചിട്ടാണ് എളുപ്പം അല്ലേ അതായത് ബി സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ടാണ് ദഹനം പൂർത്തിയാവുന്നതെന്ന് നമ്മൾ ഓൾ ടി ക്ലാസ്സിൽ പറഞ്ഞതാണ് കാണാത്തവരാണെങ്കിൽ അത് കാണണേ അപ്പം ഇതിലൊരു സംശയം ഉണ്ടാകാൻ പാടില്ല മൗത്തിൽ വെച്ചിട്ടാണ് ഡയജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി പിന്നെ സ്റ്റോമക്കിൽ വെച്ചിട്ട് ഡയജഷൻ പാർഷ്യലി കംപ്ലീറ്റ് ആവുകയാണ് ചെയ്യുന്നത് പിന്നെ കംപ്ലീറ്റ് ആവുന്നത് സ്മോൾ ഇൻഡസ്റ്റൈനിൽ വെച്ചിട്ടാണ് കേട്ടോ ഇനി മൂന്നാമത്തെ ചോദ്യമാണ് വാട്ട് ആർ ദ പ്രിക്കോഷണറി സ്റ്റെപ്പ് ടു ബി ടേക്ക് ടു പ്രിവെൻറ്റ് ടൂത്ത് ഡി കെ അതായത് പല്ല് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രിക്കോഷൻസ് മുൻകരുതലുകൾ എന്തൊക്കെയാണെന്ന് അവിടെ പറയാനാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ ഞാൻ അഞ്ച് പ്രിക്കോഷൻസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നാമത്തതാണ് ബ്രഷ് ടീത്ത് ട്വൈസേ ഡേ അപ്പോൾ നമ്മൾ ദിവസവും രണ്ട് നേരം പല്ല് തേക്കണം രാവിലെയും രാത്രി മിനിമം രണ്ട് നേരമെങ്കിലും ഉണ്ടാക്കണം പല്ലു തേക്കണം രണ്ടാമത്തത് ഈറ്റ് ഹെൽത്തി ഡയറ്റ് നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കാൻ ശ്രമിക്കുക പിന്നെ മൂന്നാമത്തത് അവോയ്ഡ് ഷുഗർ സ്വീറ്റ് ആൻഡ് ഡ്രിങ്ക്സ് അതായത് മധുരം നന്നായിട്ടുള്ള ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ട് ഡ്രിങ്ക്സ് എന്നുള്ള പലഹാരങ്ങളൊക്കെ തന്നെ മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യാം നാലാമത്തത് ഡ്രിങ്ക് പ്ലാന്റി ഓഫ് പ്യൂർ വാട്ടർ നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം ധാരാളം കുടിക്കുക പിന്നെ അഞ്ചാമത്തതാണ് അവോയ്ഡ് ടൊബാക്കോ ടൊബാക്കോ ഒഴിവാക്കുക അപ്പോൾ ഇത്രയാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് ഇനി എക്സ്ട്രാ നിങ്ങൾക്ക് അറിയെങ്കിൽ അവിടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം ഇനി അടുത്ത ചോദ്യമാണ് നാലാമത്തത് കമ്പയർ ദ കണ്ടീഷൻ ഓഫ് എ സിക്സ് ഇയർ ഓൾഡ് ചൈൽഡ് ആൻഡ് ദാറ്റ് ഓഫ് ആൻ അഡൽട്ട് അതായത് ഒരു മുതിർന്ന ആളിൻ്റെയും അതേപോലെ ഒരു ആറ് വയസ്സായ കുട്ടിൻ്റെയും പല്ലിനെക്കുറിച്ച് കമ്പയർ ചെയ്യാനാണ് പറഞ്ഞത് അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്നുവെച്ചാൽ ആറു വയസ്സിലൊരു കുട്ടിൻ്റെയും അതേപോലെ തന്നെ ഒരു അഡൽട്ടിൻ്റെയും പല്ല് കമ്പയർ ചെയ്യാനാണ് പറഞ്ഞത് അപ്പോൾ ആൻസർ നോക്കി സിക്സ് ഇയർ ഓൾഡ് ചൈൽഡ് ആസ് ട്വ ട്വൻറ്റി മിൽക്ക് ടീത്ത് അതായത് ഒരു ആറു വയസ്സിലൊരു കുട്ടിക്ക് ഒരു ഇരുപത് പല്ലുകളാണ് ഉള്ളത് അല്ലേ അതിനെ നമ്മൾ മിൽക്ക് ടീത്ത് എന്ന് പറയും ആദ്യമായിട്ട് മുളിച്ചു വരുന്ന പല്ലുകളെ നമ്മൾ മിൽക്ക് ടീത്ത് എന്ന് പറയും അതൊരു ആറ് വയസ്സ് വരെ ഉണ്ടാവും ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ് ക്ലാസ്സിൽ Between the ages of about 6 and 7 years, the teeth start ഫോൾ ഓഫ് ആൻഡ് ദ പെർമനൻറ്റ് ടീത്ത് ബിഗിൻ ടു കം ത്രൂ അതായത് ഒരു ആറ് മുതൽ ഒരു ഏഴ് വയസ്സ് വരെ ഈ കുട്ടികളുടെ ഈ മിൽക്ക് ടീത്ത് മെല്ലെ മെല്ലെ പൊഴിഞ്ഞു പോവാൻ തുടങ്ങും ആ സ്ഥാനത്തേക്ക് ആരാ പിന്നെ വരുന്നത് പെർമനൻറ്റ് ടീത്ത് വരാൻ തുടങ്ങും പിന്നെ ബട്ട് ഫോർ ആൻ അഡൾട്ട് ഹാസ് തേർട്ടി ടു പെർമനൻറ്റ് ടീത്ത് ഇൻക്ലൂഡിംഗ് തേർഡ് മോളാർ വിസ്റ്റം ടീത്ത് അതായത് ഒരു അഡൽട്ടിന് എത്ര പല്ലുകളാണുള്ളത് മുപ്പത്തിരണ്ട് പല്ലുകളാണുള്ളത് മുപ്പത്തിരണ്ട് പല്ലെന്ന് പറയുമ്പോൾ ഒരു ഇരുപത് മുതൽ ഇരുപത് വയസ്സ് വരെ ഒരു ഇരുപത്തിയെട്ട് പല്ലുകളായിട്ട് ഉണ്ടാവും അതിന് ശേഷം നാല് പല്ല് ഏറ്റവും ലാസ്റ്റ് വരുന്ന പല്ലി നമ്മൾ വിസ്റ്റം ടീത്ത് എന്നാണ് പറയുക അപ്പം ആ നാല് പല്ലുകൾ കൂടി വന്നു കഴിഞ്ഞാൽ ടോട്ടൽ എത്രയായി ആയി മുപ്പത്തിരണ്ട് പല്ല് ഒരു അഡൽട്ടിൽ വരും ഇനി ഇവിടുത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യനാണ് അഞ്ചാമത്തെ ചോദ്യം എ പേഴ്സൺ ഈസ് ലൈങ് ഡൗൺ ആൻഡ് ഈറ്റിംഗ് ഫുഡ് ഡു യു തിങ്ക് ദ ഫുഡ് വിൽ റീച്ച് ദ സ്റ്റൊമക് വൈ അതായത് ഇവിടെ ഒരാൾ കിടന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് അങ്ങനെ കിടന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ആ ഫുഡ് സ്റ്റൊമക്കിലെത്തോ വയറ്റിലെത്തുമോ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ റീസണും അവിടെ എക്സ്പ്ലെയിൻ ചെയ്യണം അപ്പോൾ ഇവിടുത്തെ ആൻസർ നോക്കിക്കേ യെസ് food will reach the stomach when a person is lying down because the muscle in the esophagus move food ത്രൂ എ പ്രോസസ് കോൾഡ് പെരിസ്റ്റാൾസിസ് അതായത് ഇവിടെ ഇങ്ങനെ കിടന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിലും ഫുഡ് എവിടെ എത്തും സ്റ്റൊമക്കിലെത്തും കാരണം എന്താണ് ആ അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈസ് ഓഫ് ഫാഗസിന് ഒരു മൂവ്മെൻ്റ് ഉണ്ട് അല്ല ഏത് മൂവ്മെൻറ്റായിരുന്നു പെരിസ്റ്റാൾസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേവ് ലൈക്ക് മൂവ്മെൻറ് ഉണ്ട് അങ്ങനെ വേവ് ലൈക്ക് മൂവ്മെൻറ് ഉള്ളത് കൊണ്ട് തന്നെ ഫുഡിനെന്ത് ചെയ്യും അതിങ്ങനെ പിന്നെ വയറ്റിലോട്ട് ഇറക്കും പെരിസ്റ്റാൾസിസ് ഈസ് എ വേവ് ലൈക്ക് മൂവ്മെൻറ്റ് ഓഫ് ഈസ് ഓഫ് ഫാഗസ് മസിൽ ദാറ്റ് പുഷ് ഫുഡ് ഡൗൺ ഇൻ ടു എ സ്റ്റൊമക്ക് അതായത് ഈ പറഞ്ഞ കാര്യം തന്നെ പെരിസ്റ്റാൾസിസ് മൂവ്മെൻറ് ഉണ്ട് ഈസ് ഓഫ് ഫാഗസിനുള്ള ഒരു വേവ് ലൈക്ക് മൂവ്മെൻറ് ആണ് അപ്പം ആ വേവ് ലൈക്ക് മൂവ്മെൻറ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ കഴിച്ച് നമ്മൾ നന്നായിട്ട് ചവച്ചരിച്ച് വായിൽ നിന്ന് നന്നായിട്ട് ചവച്ചരിച്ച ഭക്ഷണം ഈസ് ഓഫ് ഈ ഒരു മൂവ്മെൻറ്റ് കാരണം എന്താണ് ആ ഫുഡിനെ ഇങ്ങനെ പുഷ് ചെയ്യാൻ തുടങ്ങും ഈസ് ഫാഗസിൽ ഇങ്ങനെ ആ ഒരു മസിൽൻ്റെ മൂവ്മെൻറ്റ് കാരണം ആ നമ്മൾ കഴിച്ച ഭക്ഷണം ഇങ്ങനെ പുഷ് ചെയ്തിട്ട് സ്റ്റൊമക്കിൽ എത്തുകയാണ് ചെയ്യുക പക്ഷെങ്കിൽ ഈ ഒരു രീതി എന്ന് പറയുന്നത് എന്താണ് നല്ലതാണോ അല്ലല്ലേ നമുക്കൊരു ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യും ഇങ്ങനെ കിടന്ന് കഴിക്കുന്നതൊന്നും അത്ര നല്ല ശീലമല്ല ഓക്കേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇവിടെ ലെറ്റസ്റ്റ് എസ് എസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഭാഗം അഞ്ച് ചോദ്യമാണുള്ളത് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഒന്ന് ചിന്തിച്ചാൽ മതി ഓക്കെ അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സാമിന് വരുമ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിച്ച് എഴുതാൻ നോക്കുക കേട്ടോ പിന്നെ അതേപോലെ കാർണിവോറസ് ഒപ്നിമോ ഓറസ് അതേപോലെ ഹേവി ഓറസ് അപ്പോൾ ഇതൊക്കെ തന്നെ കുറച്ചൊരു കൺഫ്യൂഷനാക്കും അപ്പോൾ നിങ്ങൾ ആ ഒരു ഓർഗാനിസം അല്ലെങ്കിൽ ആ തന്നിരിക്കുന്ന ആ ജീവി എന്തൊക്കെ കഴിക്കുമോന്ന് ആലോചിച്ച് നോക്കുക അപ്പോൾ ഈയൊരു പിന്നെന്താണ് പുല്ലുകൾ മാത്രം അല്ലെങ്കിൽ ഇലകൾ മാത്രം കഴിക്കുന്നതാണെങ്കിൽ അത് ഹെർബിവോറസിലാണ് പിന്നെ മീറ്റ് മാത്രം ഇറച്ചി മാത്രം കഴിക്കുന്ന ജീവിയാണെങ്കിൽ അത് കാർണിവോറസിലും ഈ രണ്ടും കൂടെ നമ്മളെപ്പോലെ ഇറച്ചിയും കഴിക്കും വെജിറ്റബിൾസും അതേപോലെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ എല്ലാം രണ്ടും പ്ലാന്റ്സും അതേപോലെ എനിമൽസിനെയും ഒക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ ഓംനി ഉറസിൽ വരും ആലോചിച്ച് നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതേപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യണം എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റിൽ ചോദിക്കുക